സംസ്ഥാനത്ത് ബിലീവേഴ്സ് ചർച്ച് സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഇന്നും തുടരും. നികുതി റിട്ടേൺ സമർപ്പിച്ച രേഖകളിൽ അടക്കം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. സംസ്ഥാനവ്യാപകമായി ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരും. ഇന്നലെ രാത്രിയിലും തിരുവല്ലയിലെ സഭാസ്ഥാനം കേന്ദ്രീകരിച്ച് മണിക്കൂറോളം ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു. വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പണമിടപാടുകളുടെ രേഖകൾ ഇവിടെ നിന്നേ കണ്ടെത്തിയെന്നാണ് വിവരം. നികുതി റിട്ടേൺ സമർപ്പിച്ച രേഖകളടക്കം പരിശോധിച്ച സംഘം വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫയലുകൾ വിശദമായി വീണ്ടും പരിശോധിക്കും. ആശുപത്രി, സ്കൂൾ, കോളേജ്, ട്രസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് റെയ്ഡിൽ ശേഖരിച്ച ഇലക്ട്രോണിക്സ് ഡേറ്റകൾ പ്രത്യേക ടീമിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തും. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരശേഖരണവും ഇന്നും തുടരും. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ കെ പി യോഹന്നാന്റെ വീട്ടിൽ അന്വേഷണ സംഘം വീണ്ടും പരിശോധന നടത്തിയേക്കും. ആദ്യ ദിവസം നടന്ന റെയ്ഡിനിടെ നടത്തിപ്പുകാരായ ഏതാനും പേരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഈ ഫോണുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധന നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നടത്തിപ്പുകാരിൽ ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചേക്കും. അതേസമയം പ്രതിഷേധങ്ങളുണ്ടാകുമോ എന്ന സാധ്യത മുന്നിൽ കണ്ടേ പോലീസ് സുരക്ഷയൊരുക്കിയാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പരിശോധന. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പത്തനംതിട്ട റിപ്പോർട്ടർ ശ്യാം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്ന് റെയ്ഡ് നടക്കുന്നത് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സമയത്ത്, ഏതൊക്കെ തരത്തിലാണ് അത് നടക്കുക, എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് ശ്യാം? എൻ ബി സി ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ ആസ്ഥാനത്ത് ഇന്നും റെയ്ഡ് തുടരുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ആദായ നികുതി വകുപ്പ് സംഘം റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും സ്കൂൾ, കോളേജ്, ട്രസ്റ്റ് സ്ഥാപനങ്ങളിൽ തന്നെയാണ് ഇന്നും പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വൻ സന്നാഹത്തോടുകൂടിയായിരുന്നു ഈ ആദായ നികുതി വകുപ്പ് സംഘം കോട്ടയത്ത് നിന്ന് തിരുവല്ലയിലേക്ക് എത്തിയത്. തുടർന്ന് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ ആശുപത്രി, കോളേജും, ട്രസ്റ്റുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. നികുതി റിട്ടേൺ സമർപ്പിച്ച ഫയലുകളിലടക്കം വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ വിശദമായ പരിശോധന ഇന്നും ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭൂമി ഇടപാടുകൾ, അതായത് രണ്ടു മാസങ്ങൾക്ക് മുമ്പേ ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിൽ ഭൂമി ഇടപാടുകൾ നടന്നിരുന്നു. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പണത്തിന്റെ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള നടപടികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനായി പ്രത്യേക ടീമും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷയിലാണ് പ്രധാനമായി ഇത്തരത്തിൽ ഈ റെയ്ഡും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥർ പരിശോധനയുമായി മുന്നോട്ട് പോകുന്നത്. ഇതര സംസ്ഥാനത്തു നിന്ന് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. പ്രധാനമായും ഒരു വൻ സന്നാഹത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ റെയ്ഡ് തുടരുന്നത്. എൻ പി സി ശ്യാം, ഒരു കാര്യം കൂടി, ഇതിൽ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇവരുടെ കണക്കുകളിൽ കണ്ടെത്തി, ഒപ്പം തന്നെ കള്ളപ്പണം പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ഇതൊക്കെ ഏത് തരത്തിൽ വരുന്ന വാർത്തകളാണ്? അഭിജ്ഞ വൃത്തങ്ങൾ നൽകുന്ന വാർത്തകളാണോ മാധ്യമപ്രവർത്തകർക്ക്, അതോ നേരിട്ട് തന്നെ ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ അവർ പറയുന്ന സ്ഥിതി അത് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, അങ്ങനെ ഉണ്ടോ, എന്താ, എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുന്നത് എന്നുകൂടി ജനങ്ങളോട് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എങ്ങനെയാണ് ഈ വാർത്തകൾ ലഭിക്കുന്നത്? തീർച്ചയായും എൻ ബി സി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന ഈ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും സഭാ ആസ്ഥാനത്ത് നിന്നും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്നും നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിശദാംശങ്ങളാണ് ഇത് പ്രധാനമായുള്ളത്. ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ വക്താവിന്റെ വാഹനത്തിൽ നിന്ന് അരക്കോടിയിലധികം രൂപ പിടിച്ചെടുത്ത് നടക്കുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നാണ് ഈ പണമടക്കം കിട്ടിയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ആധികാരികമായ ഒരു പ്രതികരണത്തിന് ആദായ നികുതി വകുപ്പ് സംഘം തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നോ, അല്ലെങ്കിൽ ഈ റെയ്ഡ് പൂർത്തിയാകുന്ന നിമിഷങ്ങളിൽ ആദായ നികുതി വകുപ്പ് സംഘത്തിന്റെ പ്രതികരണം ആരായാനായിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തേടാനാണ് ഇപ്പോൾ മാധ്യമ സംഘം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചോദിക്കട്ടെ, ചർച്ചിന്റെ ഭാരവാഹികൾ, ബിലീവേഴ്സ് ചർച്ചിന്റെ വിവിധ സ്ഥാനങ്ങളിലുള്ള ആരെങ്കിലും സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും വിശദീകരണം ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ സമീപിക്കുകയുണ്ടായോ? അക്കാര്യം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ശ്യാം?
എൻ പി സി കഴിഞ്ഞ ദിവസങ്ങളിൽ റെയ്ഡ് നടത്തിയ, അതായത് ആദ്യ ദിനം റെയ്ഡ് നടത്തിയപ്പോൾ തന്നെ ഇത്തരത്തിൽ പണം ഉൾപ്പെടെയുള്ള പിടിച്ചെടുത്തുന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് സഭാ ആസ്ഥാനത്ത് നിന്ന് ഇന്നലെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ പിടിച്ചെടുത്ത പണം ലഭിച്ചതാണെങ്കിൽ, ആദായ നികുതി വകുപ്പിന് ലഭിച്ചതാണെങ്കിൽ അതിന്റെ സ്രോതസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയുള്ള പണമാണെന്ന് വിശ്വാസികളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ വിശദീകരണം ഇറക്കണം, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇറക്കണമെന്ന് തന്നെ ഇന്നലെ സഭാസ്ഥാനത്ത് നിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പ്രധാനമായും സഭാ വക്താക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു സ്വീകരണം മാത്രമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്.